Hello friends, assalamu alaikum, welcome back to my channel. Today I am going to do a special vlog on my channel. A rainy day in my life. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നല്ല മഴയാണ് അല്ലേ? ഈ മഴക്കാലത്ത് ഞാൻ എൻ്റെ ഒരു ദിവസം എങ്ങനെ ചിലവഴിച്ചു എന്നാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. രാവിലെ തന്നെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഞാനും ഗൻസയും നമ്മുടെ കളിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല മഴപ്പാറയിലും തണുത്ത കാറ്റും ആസ്വദിച്ച് ചിറ്റാട്ടിൽ ഇരുന്ന് കളിക്കാൻ നല്ല രസമാണ്. ഉമ്മമ്മയൊന്നും കാണാതെ അടുക്കളയിൽ പോയി ഉപ്പേരിക്കൈ അരിഞ്ഞു വെച്ച പയറൊക്കെ അല്പം എടുത്ത് ഞാന് കഴിച്ച് ഇവിടെ ചോറും കറിയും ഉണ്ടാക്കി കളിക്കുകയാണ്. സാധനങ്ങളൊന്നുമില്ലെങ്കിലും ഞാനും കഴിച്ചു നന്നായി കുക്ക് ചെയ്യും. ഈ കുക്ക് ചെയ്യുന്നത് വെറുതെ ഒന്നുമില്ല കേട്ടോ, ഇത് ഞങ്ങളെ രണ്ടു കുട്ടികൾക്കാണ്. നിങ്ങൾ കണ്ടില്ല അവരും മഴ ആസ്വദിച്ചിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും സ്നേഹത്തിലൊന്നുമല്ല കേട്ടോ, ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കും. അവസാനം ഞങ്ങൾ തന്നെ സലാം പറഞ്ഞ് ഇറങ്ങും. അങ്ങനെ കളിയ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനും ഗൻസയും അടുക്കളയിൽ പോയി നോക്കിയപ്പോഴതാ ദീദി ഉമ്മയും അവിടെ പൊതിച്ചോറുണ്ടാക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും കൗതുകത്തോടെ അത് നോക്കി നിന്നു. പേപ്പർ വിരിച്ച് നല്ല വായൻ്റെ ഇല വാട്ടിയത് വെച്ച് നല്ല ചൂട് ചോറ് വിളമ്പി അതിനെ നടുക്കിൽ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയും പറയുമ്പോ തന്നെ വായിൽ വെള്ളം ഊറുന്നു. അതിലേക്ക് പയറുപ്പേരിയും പിന്നെ ചീരയും പരിപ്പും പുലർത്തിയതും നല്ല വട്ടത്തിൽ പൊരിച്ച കോഴിമുട്ടയും ഇനി ഇതിലേക്ക് നമ്മുടെ എല്ലാവരും ഫേവറേറ്റ് ആയ കോഴി പൊരിച്ചത് ഇടാം. കോഴി പൊരിച്ചതില്ലെങ്കിലും മത്തി പൊരിച്ചത് ഇടാം. എന്നാലും പൊരിച്ചോ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അച്ചാറിടാൻ മറക്കല്ലേ. ഇനി ഇത് നന്നായി മണക്കണം. മടക്കിയതിനു ശേഷം കുറച്ച് സമയമെങ്കിലും ഇത് മാറ്റി വെക്കണം. എങ്കിലേ നല്ല സ്വാദുണ്ടാവുകയുള്ളത്രേ. പൊച്ചോറ് തുറന്നപ്പോ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. പണ്ടുള്ളവർ സ്കൂളിൽ പോകുമ്പോൾ ടിഫിന് പകരം ഇതുപോലെ പൊതിഞ്ഞിട്ടായിരുന്നു പോലും കൊണ്ടുപോയിരുന്നത്. എന്തായാലും ഉപ്പേരിയുടെയും ചമ്മന്തിയുടെയും അച്ചാറിൻ്റെയും എല്ലാം ഫ്ലേവർ ചോറിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഉഗ്രൻ ടേസ്റ്റ് തന്നെ. സത്യത്തിൽ കരയില്ലായിട്ട് പോലും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും ഉച്ചമയക്കത്തിലായപ്പോൾ ഞാനും ഗൻസിയും കുറച്ചു നേരം ടി വി കണ്ടു. അപ്പോഴേക്കും വലിയപ്പച്ചിനെ ചെപ്പച്ചിന്റെ പേര് സുലൈമാൻ ഉണ്ടാക്കാൻ തുടങ്ങി. ഉമ്മയുടെ വീട്ടിൽ പോയാൽ നമ്മൾ പതിവായി ചെയ്യുന്ന ഒരു കാര്യമാണിത്. വലിയപ്പയുടെ സുലൈമാനെയും കുടിച്ച് ഞങ്ങൾ മൂന്ന് പേരും സിറ്റൗട്ടിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. വലിയപ്പച്ചി നമ്മുടെ രണ്ടാളുടെയും ഫേവറേറ്റ് ആണ്. ഉപ്പയുടെ കൂടെ
കളിക്കാനും കിടക്കാനുമാണ് നമുക്ക് ഒത്തിരി ഇഷ്ടം. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് എന്റെ അനിയൻ ഒമർ ഉപ്പയുടെ കൂടെ പോകാൻ കഴിയുന്നതാണ്. മുമ്പ് ഉപ്പയുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരും മുട്ടായൊക്കെ വാങ്ങാൻ പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കൊറോണ കാരണം ഞങ്ങൾ രണ്ടുപേരും പോകാറില്ല. വെള്ളപ്പൊക്കത്തിൽ നമ്മളെ സഹായിച്ച മത്സ്യ തൊഴിലാളികളെ ഓർമ്മ വരും. എന്തായാലും ഈ നിമിഷത്തിൽ നമുക്ക് അവരോട് ഒരു താങ്ക്സ് പറയാം. ശേഷം പുറത്തു പോയി വെള്ളത്തിൽ തോണിയിട്ടു. കണ്ടില്ലേ, മിക്കവാറും ഈ പെരും മഴത്ത് ഞങ്ങളുടെ തോണികൾ മുങ്ങിപ്പോകും. കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും പാടത്തേക്ക് ഇറങ്ങി കുറച്ച് ഫോട്ടോസ് എടുത്തു. നല്ല രസമാണ് കേട്ടോ. ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എന്നാലേ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കരുത്. അടുത്ത വീഡിയോസിൽ വരുന്നവരെയും ബൈ ബൈ.